ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്ന് ഡേ 2 ആണ്. പുറകിലൊരു കാഴ്ച കിടപ്പുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഗൈസ്, എന്താണ് പറ്റിയെന്ന് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും. എന്താണ്, ഫസ്റ്റ് ദിവസം തന്നെ അത്ര നല്ല ദിവസമായിരുന്നില്ല. ഒരുപാട് സന്തോഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വണ്ടി ചെറുതായിട്ട് ആക്സിഡൻ്റായ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതോ ആ വളവിലാണ് കേട്ടോ, ഇതോ അവർ നിൽക്കുന്ന ആ വളവിലാണ് ആക്സിഡൻ്റ് ആയത്. ബ്രേക്ക് എനിക്ക് കിട്ടിയില്ല, വണ്ടിയുടെ ബ്രേക്ക് കിട്ടിയില്ല. ആ വളവിൽ വെച്ചിട്ട്, അതായത് ഇവിടെ നിന്നൊരു രണ്ട് മൂന്ന് വളവുണ്ട്, അങ്ങ് വെച്ച് ബ്രേക്ക് പോയി ചവിട്ടിയിട്ട് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, കഴിഞ്ഞ ഒരു രണ്ട് വീഡിയോ മുമ്പ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വണ്ടി ആക്സിഡൻ്റ് ആയ വീഡിയോ കാണാം. അപ്പോൾ അവനും റണ്ണിങ്ങിൽ വണ്ടി ഓഫായിപ്പോയി, അതുകൊണ്ടാണ് അവന് ബ്രേക്ക് കിട്ടാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇഗ്നിഷൻ നോക്കി, അപ്പോഴത്തേക്ക് വണ്ടി ഓണാണ്. എന്നിട്ട് ചവിട്ടിയിട്ടും കിട്ടുന്നില്ല, ഗിയർ ഡൗൺ ചെയ്ത് കിട്ടുന്നില്ല, ബ്രേക്ക് ഒട്ടും കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന വഴിക്ക് ആ സൈഡിൽ നിന്ന് ഒരു കാറ്, ഈ സൈഡിൽ കിടന്ന കാറ് റോഡിൻ്റെ നടുക്കോട്ട് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കറക്റ്റ് സ്ഥലം കാണിച്ചു തരാം. ഈസ് അങ്ങനെ വീണ്ടും പൊന്മുടി തന്നെ വരേണ്ടി വന്നു കേട്ടോ. ഈസ് ആ ഒരു സൈഡിൽ നിന്ന് അത് കിട്ടിയില്ല, കാറാണ് ഗീസ്. അപ്പോൾ ആ ഒരു കാറ് റോഡിൻ്റെ നടുക്കോട്ട്, ഈ ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്ക് വരുന്നു, റോഡിൻ്റെ നടുക്കോട്ട് ഇങ്ങോട്ട് കയറ്റി. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, ആ സൈഡിൽ നിന്ന് വരിക, ഈ സൈഡിലോട്ട് കയറ്റി കഴിഞ്ഞാൽ അങ്ങ് കുഴിയിലോട്ട് പോകും, ആ കുഴിയിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഈ സൈഡ് പിടിച്ച്, റോങ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് പിടിച്ചപ്പോഴത്തേക്കും ആ കാറിൽ ഇടിക്കാതെ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട് ആ സൈഡിൽ കൂടെ കയറി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, എങ്ങനെയോ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ബ്രേക്കൊന്നും ഇല്ല, ഞാൻ അങ്ങ് പോവുക, ഒരു ലെക്ക് വിട്ടാണൊക്കെ പോവുക. അങ്ങനെ ആ ഒരു വളവും വളഞ്ഞിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വണ്ടി സ്പീഡും കൂടുന്നുണ്ട്. ഇനി ആ വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴെ ഭയങ്കര വലിയ കൊക്കയാണ്. അപ്പോൾ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് മനസ്സിൽ തോന്നി ഇടിച്ചു നിർത്തണമെന്ന് എനിക്ക് തോന്നി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വളവ് വളഞ്ഞ് അതാകുമ്പോൾ നമുക്ക് അവിടെ കയറ്റാം. ഇങ്ങനത്തെ ഒരു വളവാണെങ്കിൽ നമുക്ക് ആ സൈഡിലോട്ട് പോവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളവായിരുന്നു അവിടെ ഞാൻ ഇടിച്ച് കയറ്റിയ സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളവിൽ ഞാൻ ഇടിച്ച് കയറ്റി. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് വളവ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ, അങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് നിന്നില്ല, എനിക്ക് മനസ്സിലായി ഇടിച്ച് കയറ്റണമെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നിൽക്കത്തില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറ്റി. ഇതാണെങ്കിൽ സംഭവിച്ചത്. ഇനി ക്രെയിൻ വരും, അതുപോലെ റിക്കവറി വണ്ടി വരും. ഇത് രണ്ടും വന്നിട്ട് നമ്മുടെ വണ്ടി റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. ഇതാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം. എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രണ്ട് പേര് ഇവിടെ നിന്ന് സംസാരിച്ചതും അതുപോലെ എൻ്റെ കൂട്ടുകാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഞാൻ ഗിയറിലല്ല വന്നത്. ഞാനൊരു തേർഡ് ഫോർത്തിലൊക്കെയാണ് വന്നത്. പക്ഷേ നിങ്ങൾ ഹെയർ പിൻ ഇറങ്ങുമ്പോൾ സെക്കൻഡൊക്കെ ഇട്ട് ഇറങ്ങി വരിക. ഗിയർ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ നോർമൽ ബ്രേക്കിങ്ങും മാറി മാറി കൺട്രോൾ ചെയ്യുക. ഞാൻ ഫുള്ള് ബ്രേക്കിലാണ് വന്നത്. അതായത് തേർഡൊക്കെ ഇട്ട് അത്യാവശ്യം ബ്രേക്കൊക്കെ പിടിച്ച് അങ്ങനെ ഫുള്ള് ബ്രേക്കിൽ കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് ചൂടായി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല, ഫെയിലിയറായി പോകുമെന്ന് ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. സത്യമായിട്ട് എനിക്കതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ബ്രേക്ക് ഫെയിലിയറായി പോയത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ റിയർ ബ്രേക്ക് മാത്രം ഉപയോഗിക്കാതെ ഗിയർ ബ്രേക്കിംഗ് കൂടി ഉപയോഗിക്കുക. ബൈക്കായിരുന്നെങ്കിൽ എനിക്കറിയായിരുന്നു, ബൈക്കാണെങ്കിൽ അങ്ങനത്തെ സംഭവം വരുന്നില്ല. ന്യൂട്രലല്ല വന്നത്, ഗിയർ തന്നെയാണ് വന്നത്. തേർഡ് ഫോർത്ത് അത് മാറി പറഞ്ഞു വന്നത്. സെക്കൻഡ് അങ്ങനെ അധികം ഉപയോഗിച്ചില്ല, വലിയ ടേൺ വരുമ്പോൾ മാത്രം സെക്കൻഡ് ഉപയോഗിച്ചുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്, ബ്രേക്ക് ഫെയിലിയറായിപ്പോയി. അവിടെ നിന്ന് ആ വളവ് കഴിഞ്ഞ് ഇതേ ഈ വളവും കഴിഞ്ഞ് ഈ വളവൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ അവിടെ എവിടെ വെച്ചാണ് ഞാൻ ആ വണ്ടീനെ ഓവർടേക്ക് ചെയ്തത്. ഭാഗ്യത്തിന് ആ വണ്ടിക്കാരനൊന്നും പറ്റില്ല, ഒരു പാവം ചേട്ടനായിരുന്നു. എനിക്ക് എന്നെ ആ ഫസ്റ്റ് അത് കഴിഞ്ഞാൽ ഇടിച്ചതിന് ശേഷം പുറകിൽ നിന്ന് വന്ന ആ വണ്ടിയാണ്. ആ ഒരു ചേച്ചി ഒരു ചേട്ടനായിരുന്നു. പുള്ളിക്കാരെ എണീറ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ഞാൻ പാനിക് ആയില്ല കേട്ടോ, സത്യമായിട്ടും പാനിക് ആയില്ല. വണ്ടി ഇടിച്ച് നിന്ന് അപ്പോഴേ ഞാൻ മേലത്തെ ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി വന്ന് വെളിയിൽ നിന്ന് വണ്ടി നോക്കിയപ്പോഴത്തേക്ക് വണ്ടി അങ്ങനെ കിടക്കുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്നെ നോക്കി, എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഏസ് അങ്ങനെ ആ വളവ് വന്നിട്ട് നേരെ അവിടെ കൊണ്ടുവന്ന് കയറി. അതല്ലെങ്കിൽ ആ വളവ് വളഞ്ഞ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കുഴിയ. ഗീസ്, അപ്പോൾ ഇതാണ്ട, ഇതാണ് വണ്ടിയുടെ അവസ്ഥ കിടക്കുന്നത്. ഇതേ ഇങ്ങനെയായിപ്പോയി ഗീസ്. ഈ ഒരു വളവ് ഈ ഒരു വളവിൽ ഞാൻ ചവിട്ടി നിർത്താൻ പറ്റിയില്ല.
ഈ ഒരു വളവിൽ എനിക്ക് അങ്ങോട്ട് കയറ്റിയില്ല എന്നിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതോ പിന്നെ കാണുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആ നേരെ ആ കുഴിയുടെ അപ്പുറത്ത് പോയേനെ ഭാഗ്യത്തിന് ഞാൻ അവിടെ കയറ്റി. ഞാനൊരു പ്രൊഫഷണൽ റൈഡർ തന്നെയല്ലേ, ഞാനൊരു പ്രൊഫഷണൽ റൈഡറാണ് കേസ്. വേണ്ട, ആ വളവ് കഴിഞ്ഞ് ആ വളവ് ഞാൻ അവിടെ ഇടിച്ച് കയറ്റാതെ വന്നിരുന്നെങ്കിൽ അത് വന്നിട്ട് ഇത് ഈ വളവ് വളഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വളവ് വളഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോവും. പക്ഷേ ഈ ഒരു വളവ് വളഞ്ഞില്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഞാനും ഇതുവരെ കണ്ടില്ല കേട്ടോ, ഞാനും ഇതുവരെ കണ്ടില്ല. പക്ഷേ ഞാൻ ആ ഒരു വളവ് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. കാണിച്ചു തരാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ദേ അങ്ങ് പോയേനെ. ഇവിടെ പോയില്ലെങ്കിൽ ദേ ഈ വളവ് വളഞ്ഞാൽ എന്തോ ആ ഗേറ്റം തുറന്ന് അവിടെ നിന്ന് അപ്പുറത്ത് പോയേനെ. എന്തായാലും പോയേനെ, ബ്രേക്ക് കിട്ടില്ലല്ലോ. 19-ാമത്തെ വളവ് കേട്ടോ, ദേ അങ്ങ് പോയേനെ ഗൈസ്. അതിലും ഭേദം എന്തുകൊണ്ടും അവിടെ ഇടിച്ച് കയറ്റിയ തന്നെ എനിക്കിപ്പം കുഴപ്പമില്ല. ജസ് വണ്ടിയാണ്, ഇങ്ങനെയൊക്കെ പറ്റും. എനിക്ക് അങ്ങനെ പറ്റിയില്ല, വിഷമമൊന്നുമില്ല. എനിക്ക് ഒന്നും പറ്റാത്തതിലേ തന്നെയാണ് ഞാൻ ഇപ്പം എനിക്ക് ഞാൻ കുഴപ്പമില്ല ഗൈസ്. വണ്ടിയാണ്, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഞാൻ ഓവർ സ്പീഡ് ഒന്നൊന്നും കയറിയത് ഒന്നുമല്ല. സത്യം ആ വണ്ടിയുടെ കിടപ്പും എന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓവർ സ്പീഡിൽ വന്നതെന്നല്ല, 20-30 ഇതിലൊക്കെ ഹെയർ പിന്നിലൊക്കെ മാക്സിമം എത്ര വരാൻ പറ്റും ഇങ്ങനൊരു വളവില്. എനിക്കങ്ങ് ഇടിയോ ഒരു ചെറിയ മുറിവ് പോലും പറ്റിയില്ല. ആരുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും അതൊക്കെ തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നതിൽ. എന്തായാലും ഇനി ട്രെയിനൊക്കെ വന്നിട്ട് ഇതൊക്കെ കയറ്റിക്കൊണ്ട് പോകണം. അപ്പോൾ ഇന്ന് ഡേ 2. യെസ്, ഞാൻ ആക്സിഡൻ്റ് ആയ സമയത്ത് ഫസ്റ്റ് വിളിച്ചത് വാപ്പയാണ്. ഇപ്പോഴും വാപ്പ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. വാപ്പയും അതിനുശേഷം അക്കുവിനെ വിളിച്ചു. അപ്പോൾ കൂട്ടുകാരന്മാർ ഇന്നലെ വൈകിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ എൻ്റെ കൂടെ ഞാനിവിടെ ആക്സിഡൻ്റ് സമയത്ത് ഇവിടെ എൻ്റെ കൂടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മേലിൽ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരു പയ്യൻ ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവനെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പയ്യനും കുറച്ച് ഗ്യാങ്. അവന്മാരാണ് എന്നെ ഇവിടുന്ന് വണ്ടിയിൽ, അവന്മാരുടെ വണ്ടിയിലാണ് സാധനമൊക്കെ പറക്കി ഞാൻ താഴെ പോയത്. അവിടെ നിന്നാണ് വാപ്പായും എൻ്റെ ഷാനാസ് അച്ഛൻ എന്ന് പറയും അമ്മച്ചയും കൂടെ വന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാര്യമാണ്. അപ്പോൾ താങ്ക്സ് റാ. ഓക്കെടാ, പിന്നെ 2 തവണ കാണാൻ പറ്റി ഈ സാധനങ്ങളെല്ലാം ഇതിൽ പറഞ്ഞു വെച്ചു. അപ്പോൾ ആ പയ്യന്മാർക്കും ഒരുപാട് നന്ദി ഗൈസ്. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പം ഇത് സൂക്ഷിച്ച് ഓടിക്കുക. ഞാൻ തെളിവ് സഹിതം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം ഗിയറിൽ ഇറങ്ങുക. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്നവരായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ വണ്ടി ഓടിക്കാൻ ഇതിനൊക്കെ എവിടെയെങ്കിലൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എന്നുള്ള എൻ്റെ മെസ്സേജ് അതാണ്. അങ്ങനെ ഫസ്റ്റ് വണ്ടി വന്നു. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വന്നിട്ടാണ് നമ്മുടെ വണ്ടി ബുക്ക് ചെയ്ത് വയ്ക്കുക. ഗൈസ്, അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ഇനി വണ്ടി പൊക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ പൊങ്ങട്ടെ. എൻ്റെ വണ്ടി സൈഡാണ് ഇങ്ങനെ ഇപ്പോഴേ വണ്ടി ഇനി റിക്കവർ ആണ് കയറ്റിയിട്ട് തിരിച്ച് കൊണ്ടുപോകണം. ഗൈസ്, ഇങ്ങനെ വണ്ടിയൊക്കെ തിരിച്ച് കല്ലറ കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നില്ല. കല്ലറ എൻ്റെ റിലേറ്റീവിൻ്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്ന് ഗൈസ് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഉമ്മയെ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കണക്കെ ആക്സിഡൻ്റ് ആയായിരുന്നു, എനിക്കൊന്നും പറ്റിയില്ല. കാര്യം എന്നെ കണ്ടാൽ മാത്രമേ ഉമ്മ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു മുറിവ് ചെറിയ പോറലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഉമ്മ ഭയങ്കര ആദ്യമേറി ബി പി ഒക്കെ വരും. മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് പള്ളിയിൽ നിൽക്കാൻ പോയ സമയത്ത് ഒരു 1 മാസം ഞാൻ വീട്ടിൽ നിന്ന് മാറിയുന്ന സമയത്തൊക്കെ ഉമ്മക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട്
അത് വാപ്പാക്കും അറിയാം. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കരയിച്ചില്ല കേസ്, എന്താ അവർക്ക് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ കരയും, ഒന്നും സംസാരിച്ചില്ലെങ്കിലും കരയും. ചുമ്മാ വീഡിയോ ഇന്ന് തന്നെ ആ വ്ളോഗ് കണ്ടുകൊണ്ടിരുന്ന കരച്ചില്ല, എന്നെ കാണുമ്പോൾ കരച്ചില്ല, ചുമ്മാ ഉമ്മയെ ഒന്ന് നോക്കിയ കരയും. അവർക്ക് ഉള്ളിൽ ഭയങ്കര ഒന്നും പറ്റാത്തതിലുള്ള ഒരു ഇതും. പിന്നെ ഉമ്മ ഇങ്ങനെ പറയുന്നതാടാ, നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വേറെ കാർ എടുക്കാം. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമ്മ വേണ്ട, ഒന്നും ഉണ്ടായിട്ടല്ല കേസ്, ഒന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ പറയുന്നത്. അവർക്ക് ഞാൻ വിഷമിക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല, വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. പണ്ട് ഇത് കണക്ക് എൻ്റെ ഒരു ഫോണ് കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അന്നും ഇതുപോലെ എന്താണ് ഉമ്മ പറഞ്ഞത്, അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുത്ത് ഫോൺ മേടിച്ച് തരാം, വിഷമിക്കാതിരി വിഷമിക്കാതിരി. അങ്ങനെ നമ്മുടെ വിഷമം കാണുന്നത് അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേസ്, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മയെ കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ പാട്. കേസ് ഇപ്പോൾ ഓക്കെയാണ്, ഞാൻ എല്ലാം പറഞ്ഞ് ഒരുവിധം വെച്ചിട്ടുണ്ട്. കേസ് ആ വണ്ടിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല, ഒരു പോറൽ വെച്ച് സിംഗിൾ പോറൽ പോലും ഉണ്ടായിട്ടില്ല. ആ വണ്ടിയുടെ കോലം കണ്ടിട്ട് അന്ന് അവിടെ നിന്നവരും എന്നെ ഇപ്പോൾ വിളിച്ച് ഒരുപാട് പേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അതുപോലെ എന്നെ നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം, അത് തന്നെയാണ് കേസിൻ്റെ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ എൻ്റെ വീട്ടുകാരുടെയും ഉമ്മയുടെയൊക്കെ പ്രാർത്ഥനയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഗീസ്. വണ്ടി ഇപ്പോൾ പണിയുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയാൻ ഇനി കുറച്ച് ടൈം എടുക്കുക, അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി കണ്ടിട്ട് ഒന്ന് രണ്ട് പേരെയൊക്കെ കൊണ്ടൊന്ന് കാണിച്ച് നോക്കണം. ഇപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ഇത് മുന്നോട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗീസ് ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്തായാലും ഇറങ്ങിയതല്ലേ, ഇനി എന്തായാലും മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് വയ്ക്കാൻ ഒരു മനസ്സ് സമ്മതിക്കുന്നില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യും ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടെ ഗൈസ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഹെൽത്താണല്ലോ, ഹെൽത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ബാക്കി എന്തും നമുക്ക് ഉണ്ടാക്കാം, കാറല്ല എന്തായാലും അത് കുഴപ്പമില്ല, അതൊന്നും ഞാൻ ബോധർ ചെയ്യുന്നേ ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ മറ്റൊരു കിടുക്കാഴ്ച എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്, ടാറ്റാ.